നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തമാശയാണ്. ഇവർ വലിയ ആരവത്തോടെ ഈ ജാഥയൊക്കെ നയിച്ചിങ്ങനെ പോകുമ്പോൾ അണികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാറുണ്ട്. ചോരച്ചാലുകൾ നീന്തി കയറിയ പ്രസ്ഥാനമാണ് ചെങ്കൊടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആരെയും ഭയമില്ല എന്നൊക്കെ. പക്ഷേ അടിസ്ഥാനപരമായി ഭയങ്കര പേടിത്തൂറികളാണ്. ഭയമാണ് അടിസ്ഥാനമിടപെട്ട്. ഒരു സംഘടിതമായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ശക്തി വരത്തുള്ളൂ. ഒറ്റയ്ക്ക് തെറ്റയ്ക്കുമൊക്കെ ഭയമാണ് അവരെ നയിക്കുന്ന ഒരു വികാരം. ഇത് പറയാൻ കാരണം, കേരളത്തിൽ ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ പോലും ഇല്ല. പക്ഷേ എന്നിട്ടും അവർക്ക് ആ പാർട്ടീനെ ഭയങ്കര പേടിയാണ്. ബി ജെ പി ആർ എസ് ഇത് തന്നെയാണ് അവരുടെ രാവും പകലും അവർ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് പറയാൻ കാരണം എന്തെന്നല്ലേ, കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു കൊലപാതകം നടന്നിരുന്നല്ലോ. ആ കൊലപാതകം രാത്രി എട്ട് മണിക്കാണ് നടക്കുന്നത്. പക്ഷേ വെളുപ്പിന് 3 മണി മുതൽ തന്നെ ആ പ്രദേശങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കൊലപാതകികൾ ആർ എസ് എസ്സുകാരാണ്, ബി ജെ പിക്കാരാണെന്ന് എന്ന തരത്തിൽ ഇവരെന്തോ കാത്തിരുന്ന പോലെയുണ്ട്. ഇതേപോലെ ഒരു രക്തസാക്ഷിയെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന പോലെയുണ്ട്. കാരണം ഈ ഓരോ രക്തസാക്ഷിയും അവർക്ക് കോടികളുടെ മുതൽമുടക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഗതിയാണ്. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോടികൾ കൊയ്യാനുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവർ കുറേ സമയം നാളായിട്ട് കാത്തിരിക്കുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു രക്തസാക്ഷി വേണമെന്ന്. അങ്ങനെ ഇനി നോക്കിയിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 8 മണിക്ക് ഈ കൃത്യം നടക്കുന്നു. വെളുപ്പിനെ 3 മണി മുതൽ ആ പ്രദേശങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങുന്നു. എന്താണ്? ആർ എസ് എസ് കാടത്തം അല്ലെങ്കിൽ ആർ എസ് എസ് ഭീകരത ബി ജെ പിയാണ് കൊന്നതെന്നിരുന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഈ സംഗതി ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ കൃത്യം ആരാണ് ചെയ്തത് എന്നതിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ വന്നില്ല. അതിനു മുമ്പ് തന്നെ പക്ഷേ പാർട്ടിക്കാർ ഇങ്ങനെ പോസ്റ്ററുകൾ അടിച്ചു തുടങ്ങി. ചിന്തിക്കണം, ഓരോ മലയാളിയും ചിന്തിക്കണം, കേൾക്കുന്നവർ ചിന്തിക്കണം. ഇനി നേരം വെളുത്തു, പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ എന്താണ്? ഒരാൾ 3 വർഷത്തിന് മുമ്പ് യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്നു. 3 പേർ DYFA-ക്കാരായിരുന്നു. എന്നിട്ടും പിന്നെയും അവർ RSS BJP എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരാൾ കണ്ണൂരിൽ നിന്നുള്ളതാണ്. അയാളുടെ പേര് മുഹമ്മദ് ഫൈസൽ എന്നാണ്. വീണ്ടും അവർ RSS BJP എന്ന് മന്ത്രിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്തൊരു പേടിയാണ് നോക്കൂ, ഭയമാണ്, വല്ലാതെ ഭയപ്പെടുന്നവർ. വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ സഹാക്കളെ, ഒരൊറ്റ MLA പോലും ഇല്ലാത്ത BJP-നെ RSS-നെ നിങ്ങൾ ഇത്രമാത്രം ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പിണറായി വിജയൻ ഇരട്ടച്ചങ്കം എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയൻ മോദി അമിത്ഷയുടെയൊക്കെ മുന്നിൽ പോയിരിക്കുമ്പോൾ നിക്കറിൽ മുള്ളിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അല്ലെ, അറിയാൻ മേലെന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ചെയ്ത കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയൂ. ലോകത്തെല്ലാ ഭീകര സംഘടനകളും അങ്ങനെയാണ്, അറിഞ്ഞൂടെ? ഈ ഭീകരവാദികൾ ഓരോ സ്ഥലത്ത് ബോംബ് പൊട്ടിക്കും. ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞ് കുറേ ആൾക്കാരെ കൊല്ലും. അതിനുശേഷം ആദ്യം ചെയ്യുന്നത് എന്താ? അത് ചെയ്തത് ഞങ്ങളാണ് എന്ന് അവർ വിളിച്ചു പറയും. പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താ? അവരുടെ കൂട്ടത്തിലുള്ളവരെ അവർ തന്നെ കൊന്നിട്ട് അത് വേറൊരാളുടെ തലയിലോട്ടും കെട്ടിവെക്കുകയാണ്. ഇത് കാലാകാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തലശ്ശേരി കലാപം നടത്തിയതും തലശ്ശേരി പള്ളി വിളിക്കാൻ നോക്കിയതൊക്കെ അവരാണ്. എന്നിട്ട് തലശ്ശേരി അന്ന് BJP-യിൽ RSS-ഉം ഇല്ലാത്ത ഏരിയയിൽ BJP RSS-ഉം പൊളിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കി. അത് ഇമാം കൗൺസിൽ തന്നെ പൊളിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വീഡിയോ ചെയ്തിരുന്നു. ഇമാം കൗൺസിലിൻ്റെ ഒരു പുരോഹിതൻ തന്നെ പറയുന്നു, RSS ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് RSS വന്ന് പള്ളി വിളിക്കുക, എങ്ങനെയാണ് RSS വന്ന് മുസ്ലിങ്ങളെ തല്ലുക, അവിടെ ചെയ്തത് സഖാക്കളാണെന്ന് എന്നവർ തുറന്നു പറഞ്ഞു. പക്ഷേ പണ്ട് തൊട്ടേ ഇവർ ഈ പഠിച്ചത് ഇങ്ങനെ പാടുക എന്നുള്ള ആ ശൈലിയിൽ ഇങ്ങനെ RSS BJP എന്ന് പറഞ്ഞ് ശീലമായിപ്പോയി. ഇനിയിപ്പോൾ അവരുടെ വീട്ടിൽ ഇവരുടെയൊക്കെ കുടുംബത്ത് എന്തെങ്കിലും നല്ല കാര്യമൊക്കെ നടന്നാലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും RSS-കാരൻ്റെ മണ്ടക്കിട് വന്നാൽ തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പണ്ട് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയില്ലേ കുറച്ച് മതഭ്രാന്തന്മാർ ഇസ്ലാമിസ്റ്റുകാർ, അവരും ആ ശാഖയിലൊക്കെ പോയിട്ടുള്ള RSS-കാരാണ്. എന്തിനാ ഇനി അതായിട്ട് കുറയ്ക്കുന്നത്? അതുകൂടി ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ദിവസവും നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം വഴിയും നെടുമ്പാശ്ശേരി വഴിയൊക്കെ മലദ്വാർ ഗോൾഡ് ഇങ്ങനെ കിൻഡലുകളൊക്കെ പിടിക്കാറുണ്ടല്ലോ. മാസങ്ങൾ ഓരോ ദിവസവും 2-3 കിലോ വെച്ചാണ് പിടിക്കുന്നത്. ഇതുമെല്ലാം ചെയ്യുന്നത് RSS എന്നുള്ള ആൾക്കാരാണ്, എല്ലാ ശാഖയിൽ നിന്നുള്ള ടീമാണ്. ഞാൻ അതൊക്കെ എന്തിനാണ് കുറയ്ക്കുന്നത്? അതോടെ കിട്ടുമോ? ഇല്ല, ലാദനെ വെടിച്ചു വന്നത് അതും RSS-കാരാണ്. പിന്നെ 1. ലോകമഹായുദ്ധം 2. ലോകമഹായുദ്ധം ഇതെല്ലാം നടത്തിയത് RSS-കാരാണ്. എന്തിനാണ് അതായിട്ട് കുറയ്ക്കുന്നത്? ഇവർ ഈ RSS BJP എന്ന് പറഞ്ഞ് പ്രാന്തായി പോയെന്നാണ് തോന്നുന്നത്. എന്തിനാണ് സഹാക്കളെ ഇത്രയും വായിക്കുന്നത്? എന്തിനാണ് ഇത്രയും പേടി? നിങ്ങൾ എന്ത് കുന്തത്തിനാണ് പിന്നെ ഇങ്ങനെ ചോരച്ചാലുകൾ നീന്തി കയറിയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇത്രയും ഭയം വെച്ചിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? സമ്മതിക്കണം കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ കേസിൽ, അതായത് ഈ തിരുവല്ലയിലെ
കൊലപാതക കേസിൽ നിങ്ങളുടെ കയ്യിൽ ഇത് കംപ്ലീറ്റ് പോയി. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് വളച്ച് തിരിച്ച് ആർ എസ് എസിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിടാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കറിയാം സത്യം. ഒരു ദൃക്സാക്ഷി പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ വെച്ചിട്ട് പോലീസിനെ കൊണ്ട് വൈകുന്നേരം നിങ്ങൾ എഫ് ഐ ആർ മാറ്റിയെഴുതിച്ചു. എഫ് ഐ ആർ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ കൊലയാണ്, ബി ജെ പിക്കാരാണ് ചെയ്തതെന്നുള്ള രീതിയിൽ. രണ്ട് മക്കളുള്ളത് രണ്ടിൻ്റെയും വലിയ ഗുണം കൊണ്ട് കുറേ കാലം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നിട്ട് വീണ്ടും ഇന്നലെ വന്ന് ജോയിൻ ആയ പാർട്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. വന്ന പാടെ ആർ എസ് എസ് ബി ജെ പി തന്നെ പല്ലവിയാണ് വാർഡ് ചെയ്തത്. മറ്റു മാർഗ്ഗമില്ല, ഇവിടെ മാത്രമേ ഇതൊന്നും ചിലവാകത്തുള്ളൂ, മറ്റൊരിടത്തും ചിലവാകില്ല. അതുകൊണ്ട് അറിയാവുന്നതങ്ങ് പാടി എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലാവാത്തത് ബാക്കിയുള്ള സാധാരണ സഹാക്കളുടെ കാര്യമാണ്. പിണറായി വിജയൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, ഒരിടത്തും ആർ എസ് എസ് എന്നും ബി ജെ പി എന്നും ഒന്നും മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ഇതേ കാര്യം തന്നെ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി പോസ്റ്റ് ഇട്ടു സഹാക്കൾ എന്നിട്ട് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയോട് ചോദിക്കുന്നു, എന്താ ആർ എസ് എസിൻ്റെ പേര് പറയാൻ പേടിയാണോ, ബി ജെ പിയുടെ പേര് പറയാൻ പേടിയാണോ എന്ന്. പക്ഷേ ഈ പറഞ്ഞ ഒരു പൊന്നു മക്കളും വന്നിട്ട് പിണറായി വിജയൻ്റെ പോസ്റ്റിന് താഴെ ഇത് ചോദിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് പേടി? എന്തിനാണ് സഹാക്കൾ ഇത്രയും പേടിക്കുന്നത്? നിങ്ങളുടെ ഇരട്ടച്ചങ്ങനോ പേടിയാണ്. നിങ്ങളും കൂടെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാവുന്നത്? നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.